നമസ്കാരം. എറണാകുളം അതിരൂപതയുടെ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നിയമത്തിന്റെ മുന്നിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി നഗ്നനാണ്. അതായത് കേസിൽ അദ്ദേഹത്തിനെ വിടുതൽ ആവശ്യപ്പെട്ട് കൊടുത്ത അല്ലെങ്കിൽ അതിന്റെ വിചാരണ തടയണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത ഹർജിയിൽ ഇഴകീറി പരിശോധിച്ചതിന് ശേഷം ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട വഞ്ചന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ വഞ്ചന ഉൾപ്പെടെയുള്ള കേസ് ഈ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതിനാൽ ജോർജ് ആലഞ്ചേരി വിചാരണ ചെയ്യപ്പെടുന്നു. പക്ഷേ വീണ്ടും ഉയർന്ന കോടതിയിലേക്ക് അടുത്ത ഹർജികളായിട്ട് പോവുകയാണ്. അത് സുപ്രീം കോടതിയിലേക്കാണ്. ഈ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. ഭൂമി തട്ടിപ്പ് കേസിൽ ജോർജ് ആലഞ്ചേരി എന്തുകൊണ്ട് ഭയപ്പെടുന്നു? ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. ജോർജ് ആലഞ്ചേരിയെ ഒരു കർദിനാൾ അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ ഏറ്റവും പരമോന്നതയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, അതായത് പോപ്പിനെ തിരഞ്ഞെടുക്കാൻ നിയുക്തരായിട്ടുള്ളവരാണ് ഈ കർദിനാൾ എന്ന് പറയുന്നത്. അപ്പോ കേരളത്തിൽ നിന്നുള്ള ഒരു കർദിനാളാണ് ഈ പറയുന്ന ജോർജ് ആലഞ്ചേരി. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പെട്ടിരിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ ആലഞ്ചേരി ഒരു 906 റിയൽ എസ്റ്റേറ്റുകാരനാണോ എന്ന് സംശയിക്കേണ്ടി വരികയാണ്. അങ്ങനെ പറഞ്ഞു വെക്കേണ്ടി വരുന്നത് ഒരാളെ അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല. ഈ സഭാസ്വാധീനത്തിന്റെയും അരമനകളിലിരുന്നുള്ള അവിശുദ്ധ ബന്ധങ്ങളുടെയും ഭാഗമായി എന്ത് തരം കൊള്ളരുതായ്മകളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഈ നാട്ടിൽ നടത്തിയാൽ പ്രശ്നമില്ല എന്ന് ചില അരമനകളിലും ചില ഇല്ലങ്ങളിലും ചില പള്ളിമേടകളിലും ഇരിക്കുന്നവർ കരുതുന്നുണ്ട് എന്ന് വേണം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അൽമായ നിയമപ്രകാരം തനിക്ക് എന്ത് തീരുമാനവും എടുക്കാം. ഒരാൾ പള്ളിയിലേക്ക് ഇഷ്ടദാനം നൽകിയ ഭൂമി, ആ ഭൂമിയെ റിയൽ എസ്റ്റേറ്റുകാർക്കൊക്കെ മറിച്ചടിക്കേണ്ട ഒരു മനോഭാവമെന്ന് പറയുന്നത് ഒരു പിതാവിന് ചേർന്നതാണ്. ഈ പിതാക്കന്മാർക്കൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഒരു മനോഭാവം? പരിത്യാഗ ജീവിതം എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. എന്താണ് പരിത്യാഗ ജീവിതം? ഈ അരമനകളിലും അന്തപുരങ്ങളിലൊക്കെ ഇരുന്ന് സുഖലോലുപതയുടെ കൊടുമുടിയിൽ നിങ്ങൾ കഴിയുമ്പോൾ ആ പണം എവിടെ നിന്നാണ് വരുന്നത് എന്നത് സംബന്ധിച്ച് ഈ പിതാക്കന്മാർക്കും ബിഷപ്പുമാർക്കും സഭാ നേതാക്കന്മാർക്കെല്ലാം കൃത്യമായിട്ട് അറിയാമല്ലോ അല്ലേ? നിങ്ങൾ ഒരു തുള്ളി വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന പണത്തിന്റെ പുറത്തല്ല നിങ്ങൾ അഭിരമിക്കുന്നത്. നിങ്ങൾ അഭിരമിക്കുന്നത് ഒരുപാട് ആ മതവിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പേരുടെ അധ്വാനവും അവരുടെ വിയർപ്പോഹരിയും കൊണ്ടാണ് നിങ്ങൾ ഇന്നിരുന്ന് ഈ വലിയ തോതിൽ സുവിശേഷം പറയുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഭരണഘടന അനുസൃതമായ ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ കുറ്റക്കാരാണെന്ന് രണ്ട് കോടതികൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഒളിച്ചോടുന്നത്? ഇനിയും ഉയർന്ന കോടതിയിലേക്ക് പോവുകയാണ്. ഈ സഭാപിതാക്കന്മാരെയോ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കെതിരെ കേസ് ഉയർന്നു വന്നാൽ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് നീതി നിഷേധിക്കപ്പെടുമെന്നുള്ളത് പല കൂടി നമ്മൾ ഈ നാട്ടിൽ കണ്ടിട്ടുള്ളതാണ്. ഒരു റോബിൻ വടക്കഞ്ചേരിയും ഒരു ഫ്രാങ്കോ മുളക്കിലൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോഴും എതിർപക്ഷത്ത് നിൽക്കുന്നവർ നീതിക്ക് വേണ്ടി ഒരുപാട് അലയുന്നൊരു നാടാണ് നമ്മുടേത്. അവിടെയാണ് ഇപ്പോൾ ജോർജ് ആലഞ്ചേരി എന്ന കേരളത്തിലെ പ്രമുഖനായ ഒരു വൈദികൻ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ആ വിശേഷത്തിൽ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതചര്യകൾ പലതും വാക്കുകൾ കൊണ്ട് പറയുന്നത് പോലെയല്ല, പ്രവൃത്തി വളരെ ഗൂഢമാണ് അല്ലെങ്കിൽ നിഗൂഢമായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പല തെളിവുകളും പുറത്തു വന്നിരിക്കുകയാണ്. ഹൈക്കോടതിയും ഇപ്പോൾ നിങ്ങളോട് വിചാരണ നേരിടണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജിയായിട്ട് പോകുന്നു? നിങ്ങൾക്ക് ഭയപ്പെടാനില്ലെങ്കിൽ, നിങ്ങളുടെ കൈ പരിശുദ്ധമാണെങ്കിൽ ആലഞ്ചേരി പിതാവ് എന്തുകൊണ്ട് നിയമത്തിന് വിധേയയായ ഒരു പൗരനായി നിന്ന് ഈ പറയുന്ന രീതിയിൽ വിചാരണ നേരിടാൻ ഞാൻ തയ്യാറാണ്, എന്റെ ഭാഗം തെളിയിക്കാൻ എനിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടെന്ന് പറയാൻ ആർജവം കാണിക്കുന്നില്ല? നിങ്ങൾക്ക് നേരെ ഒരുപാട് വിരലുകൾ ചൂണ്ടപ്പെടുന്നുണ്ട്. ആ ചൂണ്ടപ്പെടുന്നതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് കൃത്യമായി വെളിവാകുകയാണ്. റിയൽ എസ്റ്റേറ്റുകാരുമായിട്ടുള്ള നിങ്ങളുടെ അവിശുദ്ധ ബന്ധം എന്താണെന്ന് ഫോൺ റെക്കോർഡുകൾ പുറത്തു വന്നപ്പോൾ കൃത്യമായി വെളിവായതാണ്. പക്ഷേ അതിനെ ഇപ്പോൾ പറയുന്നത് അധികാരത്തിന്റെ അപ്പകഷ്ടത്തിന് വേണ്ടി നിങ്ങൾക്ക് ചുറ്റാകെ നിന്നവർ നിങ്ങളുടെ ഫോൺ തട്ടിയെടുത്ത് നിങ്ങളെ ചതിക്കുഴിയിൽ പെടുത്തിയെന്നാണ്. എന്ന് ആര് പറയുന്നു? എന്ന് ജോർജ് ആലഞ്ചേരി പറയും.
പക്ഷെ അരിയാഹാരം കഴിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. ജോർജ് ആലഞ്ചേരി അൽമായ നിയമപ്രകാരം ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ആളായിരിക്കും. പക്ഷേ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന സംവിധാനം ഈ നാട്ടിലുണ്ട്. ഇന്ത്യൻ പീനൽ കോഡിന്റെ സംവിധാന പ്രകാരം ജോർജ് ആലഞ്ചേരി ഇനി ഏത് മത മേലധ്യക്ഷൻ എന്ന് പറഞ്ഞാലും കേവലം ഒരു പൗരൻ മാത്രമാണ്. അത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ സഭയുടെയോ അല്ലെങ്കിൽ മതങ്ങളുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരുന്നാൽ നിങ്ങളും ഉദ്യോഗ വൃന്ദങ്ങളും പോരാത്തതിനാൽ രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള അവിശുദ്ധ ഇടപെടലുകളുടെ ഭാഗമായി നിങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ പലതും നിങ്ങൾക്ക് പോറലേൽക്കാതെ പോകുന്നു എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് അഭയ കേസാണ്. അഭയ കേസിൽ 26 വർഷം പിടിച്ചു ഒരു ഇരയായ പെൺകുട്ടിക്ക് നീതി കിട്ടാൻ. അതിന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടിട്ട് പോലും ഇന്ന് വരെയും ശിക്ഷാവിധി എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റാതെ പോയി. അതാണ് സഭയ്ക്കുള്ളിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. സഭയും രാഷ്ട്രീയ നേതൃത്വവും അത് നിയമവ്യവസ്ഥയിലുള്ളവരായിക്കോട്ടെ ഏത് വിഭാഗത്തിലുള്ളവരായിക്കോട്ടെ അവർ തമ്മിൽ ഒരു വലിയ ഉടമ്പടി ഉണ്ട് എന്ന് പല സന്ദർഭങ്ങളിൽ ഈ നാടിന് സംശയമുണ്ടാക്കുന്ന തരത്തിൽ പല ഉദാഹരണങ്ങൾ പൊന്തി വന്നിട്ടുണ്ട്. അത് പരിശോധിക്കുമ്പോൾ ജോർജ് ആലഞ്ചേരിയും ഇന്ന് സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. അദ്ദേഹം ഉന്നത കോർട്ടിലേക്ക് പോകണമെങ്കിൽ അവിടെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾ വച്ചു പുലർത്തുന്നുണ്ട്. ആരെയാണ്? പക്ഷേ നിങ്ങൾ എവിടേക്ക് പോയി നിങ്ങൾ സംശുദ്ധി വരുത്താൻ ശ്രമിച്ചാൽ ഇപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്ന ഈ കളങ്കത്തിന്റെ കറ മാറാൻ പോകുന്നില്ല. നിയമത്തിന്റെ പഴുതുകൾ അടച്ച് നിങ്ങൾ ഊരിപ്പോകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ സഭാവിശ്വാസികൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന ചില വാചകങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അറപ്പുണ്ടാകുന്നില്ലേ? എങ്ങനെ ഇരിക്കാൻ തോന്നുന്നു ആ കസേരയിൽ? നിങ്ങൾ ആത്മാഭിമാനമുള്ള വ്യക്തിയാണെങ്കിൽ ഈ അന്വേഷണം തീരുന്നവരെ മാറി നിന്ന് ഞാൻ അന്വേഷണം നേരിടുമെന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് ഒരു പരിശുദ്ധനായ തിരുമേനിക്കുണ്ടാതെ പോകുന്നു എന്നുള്ള ചോദ്യം ഈ നാട്ടിൽ ഉയരുകയാണ്. അതാണ് അന്തസ് എന്ന് പറയുന്നത്. പഴയ ഫ്യൂഡൽ കാലഘട്ടത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അതായത് ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രത്യേക നിയമമുണ്ടാക്കി ഞാൻ രാജാവാണെന്ന് സ്വയം സ്ഥാപിച്ച് ഒരു സഭയുടെ പരമോന്നത പദവിയിൽ ഇരുന്നതിന് ശേഷം കൊള്ളരുതായ്മകൾ ചെയ്തു കൂട്ടി അത് പിടിക്കപ്പെടുമ്പോൾ പോലും നിങ്ങൾ നിയമത്തിന്റെ പഴുതടച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അത് പൊതുസമൂഹം ചിലപ്പോൾ അംഗീകരിച്ചു തന്നെന്ന് വരില്ല. അതുകൊണ്ട് ജോർജ് ആലഞ്ചേരി ഇപ്പോൾ നഗ്നനാണ് എന്ന് പറയുന്നതിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങൾ ഒരു ലോഹയ്ക്കുള്ളിലിരുന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ അവിശുദ്ധമായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്നതാണ് ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റിനെ മുൻനിർത്തി നിങ്ങൾ ഒളിച്ചോടുകയല്ല വേണ്ടത്. നിങ്ങൾ എന്തിനാണ് ഒളിച്ചോടുന്നത്? നിങ്ങൾക്കെതിരെ പ്രാദേശികവാദവും ചില ബിഷപ്പുമാർക്ക് അധികാരത്തിന്റെ അപ്പക്കഷത്തിന് വേണ്ടി നിങ്ങളെ ഒറ്റുകൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആരോടാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ചെയ്ത പ്രവർത്തനം നിങ്ങളെ ഫോണിന്റെ ഡീറ്റെയിൽസ് പുറത്തു വരുന്നു. നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ വഴിവിട്ട പ്രവർത്തനങ്ങൾക്കും തെളിവുകൾ സംസാരിക്കുകയാണ്. പോരാത്തതിന് ഇൻകം ടാക്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ആ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടന്നത് ബ്ലാക്ക് മണി കൊണ്ടാണെന്ന് പോലും തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ഇതിലെല്ലാം ഒരു ഇടപെട്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജോർജ് ആലഞ്ചേരി എങ്ങനെയാണ് പരിശുദ്ധനാകുന്നത്? ലോഹ ഇട്ട് കഴിഞ്ഞാൽ വാക്കുകളിലല്ല പരിശുദ്ധി വരേണ്ടത്. സന്യാസി വര്യന്മാരെ പോലെയൊക്കെ സംശുദ്ധനാകണമെന്നുണ്ടെങ്കിൽ പ്രവൃത്തിയിൽ കൂടി അത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇതില്ലാത്തത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ക്രൂശിക്കപ്പെടുന്നത്. നിങ്ങൾ കർദിനാൾ പദവിയിൽ ഇപ്പോൾ ഇരിക്കാൻ യോഗ്യനല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് നേരെ വിരൽ ചൂണ്ടൽ ഉണ്ടാകുമ്പോൾ ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മാതൃകയായി കാട്ടേണ്ടത് എങ്ങനെയാണ്? എനിക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നു, അതിന്റെ നിജസ്ഥിതി വന്നിട്ട് മാത്രമേ ഞാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നതാണ് ഒരു വ്യക്തിയുടെ മാന്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് ജോർജ് ആലഞ്ചേരി പിതാവ് എത്രയും പെട്ടെന്ന് ഈ ഹർജികളുമായി പല കോടതികളെ പിന്നാലെ പോകാതെ മാറി നിന്ന് നിങ്ങൾ ഈ അന്വേഷണത്തിന് നേരണം. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടണം. നിങ്ങളുടെ സത്യാവസ്ഥ കോടതിയിൽ നിങ്ങൾ തെളിയിക്കണം. അല്ലാതെ തെളിവുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കോടതിയുടെ മുന്നിൽ പോകാൻ ധൈര്യമുണ്ടാകില്ല എന്ന് വെളിവാകുകയാണ്. മുട്ടിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചു കാലം കൂടി സുപ്രീം കോടതിയിൽ പോയി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കാലം നീട്ടിക്കൊണ്ടുപോകാം. പക്ഷേ ഊരിപ്പോകാൻ പറ്റത്തില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായതായി ചില വ്യക്തികളോട് സംസാരിച്ചപ്പോൾ ബോധ്യപ്പെട്ടു. അത് നിങ്ങൾക്കെതിരെ വത്തിക്കാനെന്ന് പോലും നടത്തിയ അന്വേഷണത്തിൽ പോലും അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉള്ള മാന്യത കളയാതെ ജോർജ് ആലഞ്ചേരി വലിയ പിതാവൊക്കെ ആണെങ്കിൽ പോലും
ഈ നിയമവ്യവസ്ഥയ്ക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുകയാണ്. ആ തെറ്റായ പ്രവർത്തനം അതായത് ഒരു വ്യക്തി സഭയോടുള്ള സ്നേഹം കൊണ്ട് തന്ന ഇഷ്ടദാനത്തെ മറിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു മനോഭാവമാണ്. ഇതൊരു ഒറിജിനൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് സഭയ്ക്കകത്ത് നടന്നിരിക്കുന്നത്. 1.5 കോടി രൂപയാണ് ഇപ്പോഴും സഭയ്ക്ക് കിട്ടാതെ പോയിട്ടുള്ളത്. 54 കോടിയോളം രൂപയുടെ നഷ്ടം വന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പോരാത്തതിന് ഇടപാടുകൾ ബ്ലാക്ക് മണിയിൽ നടന്നിരിക്കുകയാണ്. അപ്പോ സഭയുടെ അരമനകളിൽ ഇരുന്ന് ബ്ലാക്ക് മണി വെളുപ്പിക്കലാണോ പിതാവിന്റെ ജോലി എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനെല്ലാത്തിനും ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ടാണ് ആലഞ്ചേരിയോട് പറയുന്നത്, നിങ്ങൾ ഹർജികൾക്ക് പിന്നിൽ ഹർജികളായിട്ട് പോകുകയല്ല വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധത പൊതുസമൂഹത്തിന്റെ മുന്നിൽ തെളിയിക്കണം. നിങ്ങൾ കുറച്ച് വിശ്വാസികളുടെ വികാരം ഇളക്കിവിട്ട് ഞാൻ ഒരു പരിശുദ്ധനാണെന്ന് തെളിയിച്ചാൽ പോരാ. നിങ്ങളുടെ കയ്യിൽ കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റി ഞാൻ സംശുദ്ധനാണെന്ന് തെളിയിക്കാൻ ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് ജോർജ് ആലഞ്ചേരിക്ക് ബാധ്യതയുണ്ട്. നിങ്ങൾ മുഗൾ കോടതികളിലേക്ക് പോകുമ്പോൾ പോലും നിങ്ങൾ സംശയത്തിന്റെ നിഴലിലേക്ക് പിന്നെയും കുടുക്കപ്പെടുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് നന്നായിരിക്കും.